മുപ്പത്, മുപ്പത്തൊന്ന്, മുപ്പത്തിരണ്ട്, മുപ്പത്തിമൂന്ന്, മുപ്പത്തിനാല്, മുപ്പത്തഞ്ച്, ഇത് ശരിയാവുന്നില്ലല്ലോ പടച്ചോനെ. എന്താണ് കോയ ഇങ്ങനെ എണ്ണാ കൊടുക്കുന്നത്? ഈ പ്രവേശനോത്സവത്തില് ഞമ്മളെ സ്കൂളിലെ കുട്ടികളെ എണ്ണം നോക്കിയതാ കമ്പത്തെ. ഇപ്പൊ ഈ എണ്ണം കൊണ്ടൊന്നും കാര്യമില്ല കോയ. അരിച്ച് പെറുക്കി കിഴിച്ചാല് വർഷം പകുതി ആകുമ്പോഴേക്കും പകുതി ഏതാണ്. സ്കൂള് തുറക്കുന്നതിന് മുമ്പ് ജില്ലയിലെ മുഴുവൻ കുട്ടികളെയും സ്കൂളിലെത്തിക്കാൻ സമ്പൂർണ്ണ വിദ്യാഭ്യാസ യജ്ഞം നടപ്പിലാക്കിയിരുന്നല്ലോ. ഈ ഗോത്രസാരഥി എന്ന പേരിൽ എന്തോ ഉണ്ടല്ലോ, അതെന്തായി? ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ പോലെ കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളിലെത്തിക്കലാണിത്. പക്ഷേ ഇത്തവണ അത് നടപ്പിലാവില്ലെന്ന അറിയാൻ കഴിഞ്ഞത്. അതെന്താ പദ്ധതി നടത്തിപ്പിന്റെ ചുമതല പഞ്ചായത്തുകൾക്ക് കൈമാറാത്തതാണ് കാരണമെന്നാ കേൾക്കണേ. 45 ലക്ഷം രൂപയാ ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി നീക്കിവെച്ചേക്കണേ. അതുമാത്രമല്ല, കൊഴിഞ്ഞ പോക്ക് തടയാൻ വേണ്ടി ഗോത്രബന്ധു എന്ന പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ജില്ലയിലെ 241 LP സ്കൂളുകളിൽ പട്ടിക വർഗത്തിൽപ്പെട്ട അധ്യാപകരെ ഗോത്രബന്ധു എന്ന പേരിൽ മെൻട്രൽ ടീച്ചർമാരായി നിയമിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഗോത്രബന്ധുവിന് മാത്രമായി 4 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പ് നീക്കിവെച്ചിട്ടുണ്ട്. ഓ, എങ്ങനെ നോക്കിയാലും അട്ടേ പിടിച്ച് മെത്തേ കിടത്തിയ അവസ്ഥയാ. ആ, അത് സർക്കും സറിയാ സേർത്തി പറയാൻ കൊടുത്തത്. കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലയില് പഠനം പൂർത്തിയാകാതെ കൊഴിഞ്ഞു പോയത് 1300 കുട്ടികളാ. അതിൽ 90% ആദിവാസി കുട്ടികളാ. 9ാം ക്ലാസ്സിൽ എത്തുന്നവരാ പഠനം ഉപേക്ഷിക്കുന്നവരിൽ ഭൂരിഭാഗവും. 8, 9 ക്ലാസ്സുകളിൽ പഠനം നിർത്തിയത് 585 പേരാ കഴിഞ്ഞ വർഷം. 8, 10 ക്ലാസ്സുകളിൽ യഥാക്രമം 336, 289 എന്നാണ് പഠനം തെളിയിക്കുന്നത്. 2013, 2014 1368 പേരും 2014, 2015 1352 പേരും ഈ കഴിഞ്ഞ വർഷം 1189 പേരും പഠനം നിർത്തി എന്നാണ് ജില്ലാ എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. ഈ കണക്ക് അവസാനിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങാൻ കൊടുത്തത്. കാത്തിരുന്ന് കാണാം, കാലം മാറും, കഥ മാറുമോ.